ലോക്സഭയിൽ അടിയന്തര പ്രമേയ അവതരണാനുമതി തേടി ടി എൻ പ്രതാപൻ എം പി നൽകിയ നോട്ടീസ് കോൺഗ്രസിന് രാഷ്ട്രീയ തിരിച്ചടിയായി. CPM അംഗം AM ആരിഫ് ലോക്സഭയിൽ ഉണ്ടെന്നിരിക്കെ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നതായി ആരോപിച്ച് ടി എൻ പ്രതാപൻ നൽകിയ നോട്ടീസ് കേരളത്തിലെ CPM കോൺഗ്രസ് ധാരണ തുറന്നുകാട്ടുന്നതായിരുന്നു. CPMനുള്ള കുഴലൂത്തെന്നാണ് അടിയന്തര പ്രമേയ നോട്ടീസിനോടുള്ള കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രതികരണം. കേരളത്തിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ അവഗണനയാണെന്ന CPMന്റെ സ്ഥിരം പല്ലവിയാണ് TN പ്രതാപൻ ഏറ്റെടുത്തത്. CPM അംഗമായി ലോക്സഭയിൽ AM ആരിഫ് ഉണ്ടെന്നിരിക്കെയാണ് TN പ്രതാപൻ CPMനെ പ്രീതിപ്പെടുത്താൻ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയെന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം. CPMനുള്ള കൊള്ളൂത്താണ് TN പ്രതാപന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് എന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രതികരണം. ഇത്രയും കാലം കോൺഗ്രസ് പറഞ്ഞിരുന്നത് കേരളത്തിന്റെ കെടുതികൾക്ക് കാരണക്കാർ CPM ആണെന്നാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഞങ്ങൾ കുറ്റവിചാരണ സദസ്സ് നടത്തുകയാണെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം കുറ്റവിചാരണ സദസ്സിൻ്റെ ഉദ്ഘാടനം നടത്തി യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് കരികൊടി കാണിപ്പിച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേന്ദ്രത്തിനെ പഴി പറഞ്ഞുകൊണ്ട്, കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട്, കേരളത്തിൻ്റെ ദുരവസ്ഥക്ക് മുഴുവൻ കാരണം കേന്ദ്രമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു യാത്ര നടത്തുമ്പോൾ കോൺഗ്രസ് അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ കുറ്റവിചാരണ സദസ്സ് നടത്തിയത്? കേരളത്തിലും CPM കോൺഗ്രസ് ധാരണയുണ്ടോ എന്നും ചോദ്യങ്ങൾ ഉയരുന്നു. സഖ്യകക്ഷികൾ എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസിനെ പിന്തുണക്കണം എന്ന് CPMഉം തിരിച്ച് CPMനെ കേരളത്തിൽ പിന്തുണക്കണമെന്ന് കോൺഗ്രസും തീരുമാനമെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനപ്പുറം ഇന്നലെയും ഇന്നും പാർലമെൻറ്റിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ വ്യക്തമായിട്ടറിയാം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ ദുർഗതിക്ക് കാരണക്കാർ ആരാണ്. TN പ്രതാപന്റെ അടിയന്തര പ്രമേയ നോട്ടീസിനെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കും അമർഷമുണ്ട്. ജനം, ഡൽഹി.